ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിന്നറിന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡി ആക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ചൊരു ലൂസായിട്ട് കുഴച്ചെടുത്താലും കുഴപ്പമില്ല. ചപ്പാത്തി മാവിനേക്കായും ഒന്നും കൂടെ ലൂസാക്കിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് അധികം ഒട്ടലൊന്നും ഇല്ലാതെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിതാ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ദാ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറൊക്കെ വെക്കുക കേട്ടോ. അതാവും നല്ലത്, മാവ് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ ഒന്നും കൂടി ആക്കി കൊടുക്കുന്ന സമയത്ത് മാവ് ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതാ ഇതുപോലെ ഓയിൽ എല്ലാ ഭാഗത്തും ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഞാനിത് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ സവാള ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും തന്നെ മതി, ഒരുപാട് അലിഞ്ഞു പോകുന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് ഞാനിതാ കുറച്ച് ചിക്കന് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, ബോൺലെസ് ചിക്കന്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ചിക്കൻ ഇങ്ങനെ ഒരു കളർ മാറി വരുന്നത് കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും, ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചൂട് എത്തി വെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം ഇനി നമുക്കിത് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്ലിപ്പ് ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ, അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വെറും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയോ കുരുമുളക് പൊടി പെരിഞ്ചീരക പൊടി അങ്ങനെ എല്ലാ പൊടികളും കൂടി കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ ഇതുപോലെ കുക്കായി വന്നതിന് ശേഷം ഈ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മസാല ഒന്ന് പച്ചവണ്ണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചിക്കനിൽ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലും കുറച്ച് എരിവുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതാ 1/4 കപ്പ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയുടെ പകുതി അതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 മുട്ട വെച്ചിട്ട് 2 പീസാണ് കേട്ടോ ചെയ്യുന്നത്. 2 പീസിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ തയ്യാറാക്കുമ്പോൾ കൂടുതൽ മുട്ടയൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ എത്ര പീസാണോ റെഡിയാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇതിപ്പോൾ 2 പീസിന് കറക്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കണം. മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പലകയിൽ ഞാനിതാ നെയ്യാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ പൊടിയിലല്ല കേട്ടോ പരത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് മാവിൽ നിന്ന് ഞാനിതാ ചെറിയൊരു ഉരുള എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ നല്ല തിന്നായിട്ടൊന്ന് തന്നെ ഒന്ന് പരത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ വലിയ കട്ടിയിൽ പരത്തി കൊടുത്താൽ വേവാൻ ബുദ്ധിമുട്ടാവും, നമ്മൾ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് കാരണം. അപ്പോൾ കുറച്ച് തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. നടുഭാഗം കുറച്ച് കട്ടി ഉണ്ടായാലും കുഴപ്പമില്ല, നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ പൊട്ടി പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ കൂടുതൽ വലിപ്പത്തിലോ അല്ലെങ്കിൽ ചെറുതാക്കിയിട്ടൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ നടുക്ക് നമ്മൾ പരത്തി വെച്ചതിൻ്റെ അതേപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഇതാ ഇങ്ങനെ നീളത്തിൽ, നമ്മൾ കുറച്ചൊരു നീളത്തിലാണല്ലോ പരത്തി കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക, പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കുക. ഇനി രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നമ്മൾ ഓയിലൊക്കെ ആക്കിയെടുത്തത് കാരണം ഇങ്ങനെ ഒട്ടി നിന്നോളൂ കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അടുത്തതും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പീസേ റെഡിയാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നാൽ ആ രണ്ട് പീസ് തന്നെ ഉണ്ടാവും, കട്ട് ചെയ്താൽ നമുക്ക് അത്യാവശ്യം കഴിക്കാനും. ഇനി ഇതാ പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വെക്കുക. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം, കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം അതുപോലെ മൈദ മടക്കി വെച്ചത് കാരണം ഒരു ഭാഗമൊക്കെ കട്ടിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചതായ ഇതുപോലെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ അല്പം നെയ്യൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുമല്ലോ, അത് ഡ്രൈ ആയി പോവാതിരിക്കാം വേണ്ടിയിട്ട്. അങ്ങനെ ഇതിൻ്റെ മുകളിലും നമുക്ക് ഇതുപോലെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ ഒരു സൈഡും റെഡിയായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു സൈഡും കൂടെ നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡൊക്കെ ഒന്ന് പാനിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതായത് എല്ലാ ഭാഗവും ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ മുർത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.